ഹലോ എവ്രി വൺ, ഇന്നൊരു പുതിയ കുറച്ച് ഐറ്റംസ് എല്ലാം. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് പതിവിൽ നിന്നും വിപരീതമായിട്ട് ഒരു കുഞ്ഞു വ്ലോഗാണ്. കണ്ടു നോക്കൂ, ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യും. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനും ഉണ്ണിയും കൂടെ അവൻ്റെ അച്ഛന് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രാഫ്റ്റ് രീതിയിൽ തന്നെ കുറച്ച് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേയുടെ അന്ന് അച്ഛന് കൊടുക്കാൻ അവൻ്റെ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ. അതെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി രാവിലെ വീഡിയോ ഫോൺ സ്റ്റാൻഡിലെല്ലാം വെച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. അച്ഛന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ആ സർപ്രൈസ് ആവുന്നതും എല്ലാം വീഡിയോയിലെടുത്തു എന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. പക്ഷെ ഫോണിൽ സ്പേസ് കുറവായതിനാൽ അതൊന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണിക്കാതെ, അതായത് ഫൈനൽ ആ കൊടുക്കുമ്പോഴുള്ള ഒരു സർപ്രൈസും കാര്യങ്ങളൊന്നും കാണിക്കാതെ എങ്ങനെയപ്പോൾ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചതുകൊണ്ട് ഞാനത് ഇത്രയും ദിവസം എഡിറ്റ് ചെയ്തിട്ടില്ല. ബർത്ത്ഡേ വന്നത് April 3rd. അപ്പോൾ അന്ന് ഇതെല്ലാം കൊടുത്തു. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് വീഡിയോ ഷൂട്ട് ആയിട്ടുണ്ടായിരുന്നില്ല, വീഡിയോ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വേറെ പാകമൊന്നുമില്ലല്ലോ. പിന്നെ ഇന്നിപ്പോൾ ഫോൺ ഇങ്ങനെ നോക്കുമ്പോൾ അതിലാ വീഡിയോസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം റിസൾട്ട് അത് കൊടുക്കുന്നതല്ലേ ഇല്ലാത്തുള്ളൂ, നമ്മൾ മേക്ക് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പിന്നെ അതിൻ്റെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുറച്ച് ദിവസം മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നാണെന്നേ ഉള്ളൂ, സൗണ്ട് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, ഗിഫ്റ്റ് കൊടുത്താലോ? കാർഡ് ഉണ്ടാക്കാം. കാറല്ല, കാർഡ്. ആദ്യം ഒരു കാർഡ് ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. ഈ കാർഡ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് വാട്ടർ കളർ വെച്ചിട്ടാണ് ഞാൻ ഈ കാർഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഉണ്ണിയാണെങ്കിൽ കൂടെ നിന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അടുത്തത് ഞാൻ ചെയ്യാം, അടുത്തത് ഞാൻ ചെയ്യാം, അമ്മ എന്താ എന്നെ കൂട്ടാത്തേ എന്നൊക്കെ. കാർഡ് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അവനെ കൂട്ടാന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഹാപ്പിനെസ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഉണ്ണിയാളൊരു വാചാലനാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ അവന് വരുന്നത് സ്ഥിരമാണ്. ആദ്യം ഞാൻ അവനെ വെച്ച് പ്ലാൻ ചെയ്തത് അവൻ്റെ കൈയിൻ്റെ ഇംപ്രഷൻ എടുത്ത് അതിൽ വാട്ടർ കളർ മിക്സ് ചെയ്ത് അച്ഛയ്ക്കൊരു ട്രോഫി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കയ്യിൽ വാട്ടർ കളർ ആക്കി അത് പേപ്പറിലേക്ക് അപ്ലൈ ചെയ്തെടുത്ത് ഒരു ട്രോഫിയുടെ രൂപത്തിൽ വരച്ചെടുക്കുകയാണ് ആദ്യം ചെയ്തത്. ഈ ടൈമിൽ ഉണ്ണി അവൻ്റെ കുറച്ച് ലിസ്റ്റുകൾ ഇടാൻ തുടങ്ങി. ആദ്യം ഒരു ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം ഉണ്ണിയുടെ കൈ പിടിച്ച് അവനെ കൊണ്ട് തന്നെ ഒരു ട്രോഫിയുടെ രൂപത്തിലേക്ക് വരച്ചെടുത്തു. അവനെ കൊണ്ട് തന്നെയാണ് മാക്സിമം ചെയ്യിപ്പിക്കാൻ നോക്കിയത്. ഞാനൊരു ഗൈഡൻസ് കൊടുത്തു എന്ന് മാത്രം. ബെസ്റ്റ് ഡാഡി എവർ ആൻഡ് നമ്പർ വൺ ഡാഡ്, അങ്ങനെ കുറച്ച് റൈറ്റിങ്സ് ഒക്കെ വെച്ച് ഒരു സർട്ടിഫിക്കറ്റ് ടൈപ്പിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആയിരുന്നു. വേറെ ഒന്നും അല്ല കേട്ടോ, അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നത്. നാളെയാണ് ബർത്ത്ഡേ, അപ്പോൾ സമയം തീരെ ഇല്ലാത്തതുകൊണ്ട് ഉണ്ണി ഫുഡ് കഴിക്കാൻ പോയ ഗ്യാപ്പിൽ ബാക്കി മിനുക്ക് പണികളെല്ലാം ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ സർട്ടിഫിക്കറ്റിൻ്റെ പണി ഏകദേശം തീരാറായപ്പോഴേക്കും ഉണ്ണി ഫുഡ് കഴിച്ചു വന്നു. പിന്നെ അവനെ വെച്ച് അടുത്തൊരൈറ്റം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം കൈയിൻ്റെ ഇംപ്രഷൻ എടുത്തോണ്ട് തന്നെ ഇനി നമുക്ക് പതുക്കെ ചുണ്ടിൻ്റെ ഇംപ്രഷൻ എടുക്കാം. കുട്ടികൾക്ക് അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാൻ പാടില്ലെങ്കിലും ഇതിപ്പോൾ അച്ഛനുള്ള കുറച്ച് ഉമ്മകൾ വേണ്ടേ, അതിനാദ്യം കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലിപ്സ്റ്റിക്ക് വെച്ച് നമ്മൾ ആദ്യം ചെയ്തെടുത്ത കാർഡിലേക്ക് കുറേ ഉമ്മ വിപ്പിച്ചു. അവൻ ആദ്യം വലിയ ഐഡിയ ഒന്നും കിട്ടിയില്ല തോന്നുന്നു. ഇപ്പം ഏകദേശം കാര്യം പിടികിട്ടിയ മട്ടാണ്. എന്തായാലും ഈ സർപ്രൈസ് ഗിഫ്റ്റിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഉണ്ണിയാണ്. സാധാരണ വരാൻ പറ്റാത്ത ഏരിയയാണല്ലോ. ഇത് നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ ആണ് കേട്ടോ. ഇത് വെച്ച് പരത്തിയെടുത്ത് കുറച്ച് ഷേപ്സും കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ക്ലേ കട്ടർ വെച്ച് കുറച്ച് ലവ് ഷേപ്സ് ക്രിയേറ്റ് ചെയ്തെടുത്തു. ഉണ്ണിയുടെ ഒരു ഫേവറേറ്റ് ഐറ്റാണ് ക്ലേ, അതുകൊണ്ട് കളിക്കാൻ പറ്റിയ പൊലിവിലാണ് ആളിന്ന്. വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്ന കാരണം പിന്നീട് നമുക്ക് ബാക്കി പണികളൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഏകദേശം രാത്രി ആവാനായി. പ്ലാനിലുണ്ടായിരുന്ന മൂന്നാമത്തെ ഐറ്റാണ് ഒരു കാർ ഹാങ്ങിങ്. ആനയെ വാങ്ങുന്നതിന് മുന്നേ തോട്ടി വാങ്ങുക എന്ന് പറഞ്ഞ പോലെ കാറില്ലാത്ത ഞങ്ങൾ
കാർ ഹാങ്ങിങ് ആണ് ആദ്യം ഉണ്ടാക്കുന്നത്. കാറിൽ തന്നെ തൂക്കണമെന്ന് ഇപ്പൊ എന്തത്ര വലിയ നിർബന്ധം, ചുമരിലും തൂക്കാലോ. അങ്ങനെ പെയിന്റിങ് കഴിഞ്ഞപ്പോഴാണ് ഒരു കോള് വരണേ. സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിച്ച് അച്ഛ വിളിച്ചു. അച്ഛ എന്ന് പറഞ്ഞാൽ കെട്ടിയവനാണ് കേട്ടോ. ഉണ്ണി വിളിക്കുന്ന പോലെ ഞാനും ഇടയ്ക്ക് അച്ഛ എന്നൊക്കെ വിളിക്കാറുണ്ട്. 10:30 ഷോ ആയിരുന്നു. വീടെത്തിയപ്പോ അർദ്ധരാത്രിയായി. നമ്മുടെ ഐറ്റംസ് ഇതുവരെ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് വളരെ നേരത്തെ എഴുന്നേറ്റ് ബാക്കി പരിപാടി തുടങ്ങി. അച്ഛനും മകനും പിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കേയില്ല. അതുകൊണ്ട് തന്നെ ഇത് കാണാതെ ചെയ്യണം എന്നുള്ള ടെൻഷൻ ഉണ്ടായില്ല. എത്രയും പെട്ടെന്ന് തീർക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം ചെയ്തു വന്നപ്പോൾ രണ്ടും ബെസ്റ്റ് ഡാഡിനുള്ള ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരെണ്ണെങ്കിലും മാറ്റി പിടിക്കായിരുന്നു എന്ന് പിന്നെ തോന്നി. പിന്നെ ഇനിയിപ്പോൾ അത് മാറ്റാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെ പെയിൻറ്റിങ് മൊത്തം കഴിഞ്ഞ് വാർണിഷും അടിച്ച് ഉണ്ണി ചെയ്ത് വെച്ച ഷേപ്സിലേക്ക് റിങ്സ് ആഡ് ചെയ്ത് ഒരു ചരടിൽ മൊത്തം ഇത് കെട്ടിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്യാതെ നേരെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ട്? ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച കാർഡും പിന്നെ ഈ കാർ ഹാങ്ങിങ്ങും കൂടെ ഒരു ഗിഫ്റ്റ് പേപ്പറിലേക്ക് റാപ്പ് ചെയ്തെടുത്തു. ബെസ്റ്റ് ഡാഡ് സർട്ടിഫിക്കറ്റ് ഞാൻ ചെയ്തത് കട്ടിയില്ലാത്തൊരു പേപ്പറിലായിരുന്നു. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചുരുട്ടിയെടുത്തു. രാവിലെ ഗിഫ്റ്റ് കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഇരിപ്പാണ്. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഉണ്ണി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വീഡിയോ കട്ടായിപ്പോയി. ഫോണിൽ തീരെ സ്പേസ് ഉണ്ടായിരുന്നില്ല, നമ്മളത് അറിഞ്ഞതുമില്ല. അപ്പോൾ ചെയ്തെടുത്ത ഗിഫ്റ്റെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.